വിളിച്ചു പറയുന്നു എന്നാണ് സിമി റോസ്ബൽ ജോൺ പറയുന്നത്. ഓക്കെ, വളരെ ദീർഘമായ ഒരു സംസാരമാണ് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ പ്രഭാകരനുമായി സിമി റോസ്ബൽ നടത്തിയത്. എന്തായാലും കേരള വിഷൻ ന്യൂസ് ഇനിയും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവിടും. കാരണം കേരളത്തിൽ കോൺഗ്രസിലെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നവർ പറയുകയാണ്. അതോടുകൂടി അതിൽ അതിൻ്റെ തെളിവുകൾ പക്കലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ മുൻ എം പി ശ്രീമതി ശ്രീ രമ്യ ഹരിദാസ് നമ്മോടൊപ്പം ചേരുന്നു. രമ്യ ഹരിദാസ്, സിമി റോസ്ബൽ ജോൺ നിങ്ങളുടെയൊക്കെ മുന്നേ സഞ്ചരിച്ച വ്യക്തിയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, എ സി സി അംഗമാണ്. പക്ഷെ അവർ പറയുന്നു കേരളത്തിലെ കോൺഗ്രസിൽ സ്ത്രീകൾ ചൂഷണം നേരിടപ്പെടുന്നു അല്ലെങ്കിൽ പിന്തള്ളപ്പെടുന്നു എന്ന് പൊതുവായി പറഞ്ഞു വെക്കുമ്പോഴും അവർ അവരുടെ കാര്യം പറയുകയാണ്. സിമി ഗുഡ്ബുക്കിൽ ഇടം നേടാതെ പോയി, അതുകൊണ്ട് അവർ തഴയപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിൽ വസ്തുതയുണ്ടോ? ഞാന് ഇപ്പം സോഷ്യൽ മീഡിയക്കകത്താണ് അവരുടെ ഒരു സംവാദത്തിൽ അവരുടെ ഒരു ഇത്തരം ഒരു പരാമർശം ഞാൻ കണ്ടത്. അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നോക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നിയോജകമണ്ഡലം പാർലമെന്റ് സെക്രട്ടറിയായി നാഷണൽ കമ്മിറ്റിയിലോ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അത്തരം രീതിയിൽ ഉള്ള ഒരു ചിന്തകൾക്കോ ഒന്നും അങ്ങനെ ഒരു ഇതുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് പാർട്ടി നൽകിയിരിക്കുന്ന അവസരങ്ങൾ, ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ മത്സരിക്കാനും പ്രതിനിധിയാകാനും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാനും സാധിച്ച ഒരു 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 വ്യക്തിയാണ്. അവർ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്നെക്കാളൊക്കെ എത്രയോ സീനിയർ ആയിരുന്ന ഒരാളാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാലോ, കേരള വിദ്യാർത്ഥി യൂണിയനിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും ഒത്തിരി പെൺകുട്ടികൾ, ഒത്തിരി ക്യാമ്പസുകളിലൂടെ ഒത്തിരി പെൺകുട്ടികൾ മുഖ്യധാര മേഖലയിലേക്ക് പ്രവർത്തിക്കുവാനും സമര പോരാട്ടങ്ങളിൽ നേരിടാനും നന്നായിട്ട് മുദ്രാവാക്യം വിളിക്കാനും നന്നായിട്ട് പ്രകടനത്തിൽ പങ്കെടുക്കാനും ഒക്കെ കഴിയുന്ന തലമുറയിൽപ്പെട്ട ഒരു ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടു വന്ന അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു ഒരു സാഹചര്യത്തിൽ എന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഒരു വലിയ സജീവമായിട്ടൊരു ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ഒരാളാണ്. എന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിലേക്ക് പെൺകുട്ടികൾ കടന്നു വരണം എന്നൊരാഗ്രഹിക്കുന്ന കുടുംബത്തിൽ കൂടിയാണ്. അപ്പൊ എന്റെ അമ്മയുടെ ഒരു പിന്തുണ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു, ഒരു വലിയ ശക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം മേഖലകളിലേക്കും ഇത്തരം പരിപാടികളിലേക്കും ഇറങ്ങി വരുന്നതിനകത്ത് അങ്ങനത്തെ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഇതുവരെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ രമ്യ ഹരിദാസ്, സിമി റോസ്ബൽ ജോൺ പറഞ്ഞ ഒരു ആരോപണം, എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു വനിതാ പ്രവർത്തകയ്ക്ക് നേതൃനിരയിലേക്ക് ഉയർന്നു വരണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഗുഡ് ബുക്കിൽ ഇടം ലഭിക്കണം, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് എറണാകുളം ജില്ലയിലുണ്ട്, അത് തന്നോട് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് എന്ന ഒരു ഗുരുതരമായ കാര്യം കൂടി അവർ കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നതായി താങ്കൾക്ക് ഏതെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പം പ്രതിപക്ഷ നേതാവ് ഇപ്പം ഈ അടുത്ത കാലത്താണ് ശ്രീ വി ഡി സതീശൻ അവർക്ക് പ്രതിപക്ഷ നേതാവായിട്ട് കടന്നു വന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. കോഴിക്കോട് ജില്ലയിലായിരുന്നു എൻ്റെ പ്രവർത്തന മണ്ഡലവും എൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഏരിയകളും എല്ലാം. പക്ഷെ ഞാൻ ഇപ്പം നിലനിൽക്കുന്നതും ഞാൻ ജനപ്രതിനിധി ആയിരിക്കുന്നതും മറ്റ് ജില്ലകളിലാണ്. ഏകദേശം മലപ്പുറം ജില്ല പിന്നിട്ട് തൃശ്ശൂരും പാലക്കാടും ചേർന്ന് വരുന്ന പ്രദേശങ്ങളിലാണ് ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ജനപ്രതിനിധിയായിട്ടിരിക്കുന്നതും എൻ്റെ സംഘടനാ പ്രവർത്തന മേഖല ആ മേഖലകളിലാണ്. പക്ഷെ നാളിതുവരെ അതിപ്പോൾ മുൻ കെ പി സി സി പ്രസിഡന്റാണെങ്കിലും നിലവിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആണെങ്കിലും രമേശ് ചെന്നിത്തല സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വി ഡി സതീശൻ സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും അതിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ സിമി ചേച്ചിയൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഒരുപക്ഷെ ആ രീതിയിൽ ഉണ്ടായിരിക്കാം, അതായിരിക്കും
അവരുടെ ഒരു അനുഭവം. അതുകൊണ്ട് അത് അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്ക് എനിക്കതിൻ്റെ അറിവ് വളരെ പരിമിതമാണ്. കാരണം ഞാൻ വളരുന്നതും ഞാൻ പ്രവർത്തിക്കുന്ന കാലഘട്ടം ഇന്ന് 2024 എത്തി നിൽക്കുക. ഞാൻ ഏകദേശം 2019 യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹിയായിട്ട് കടന്നു വന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. പക്ഷെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറാണെങ്കിലും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറാണെങ്കിലും കെ സുധാകരൻ സാറാണെങ്കിലും ഒത്തിരി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ള നിലപാടിൽ അവർ മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരുടെയൊക്കെ ക്യാമ്പുകളിൽ വലിയ രീതിയിൽ പുതുതലമുറകൾക്ക് വേണ്ടിയിട്ട് വാക്കുകൊണ്ടും അതേപോലെ തന്നെ പ്രവർത്തനം കൊണ്ടുമൊക്കെ ഇടപെടൽ നടത്തിയ നേതാക്കന്മാർ. ശ്രീമതി രമ്യ ഹരിദാസ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെയാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? രമ്യ ഹരിദാസുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതികമായ തയ്യാറുണ്ടായിരിക്കുന്നു. ഫിജി, നമുക്കറിയാം അറിയാവുന്നത് പോലെ രമ്യ ഹരിദാസ് പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ സിമി റോസ്ബൽ ജോണിൻ്റെ ആരോപണത്തിൽ പറയുന്നത് പോലെ അത്തരത്തിൽ ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിലില്ല, കഴിവുള്ളവരെ നേതൃനിരയിലേക്ക് എത്തിക്കാനാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പൊട്ടിത്തെറികൾക്കാണ് വഴിവെക്കാൻ കഴിയുക എന്നാണ് ഫിജിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ സിമി റോസ്ബൽ ജോൺ കേരളാവിഷന് അല്ലെങ്കിൽ നിതിൻ പ്രഭാകറിന് നൽകിയ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൂടുതൽ പേർ പ്രതികരണങ്ങളുമായി രംഗത്തുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് പത്മജ വേണു.